ഇവർക്ക് നമസ്കാരം. മറ്റൊരു സൂപ്പർ വീഡിയോയിൽ സ്വാഗതം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതും കൂടി നിങ്ങൾക്ക് തരണമെന്ന് തോന്നി, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്നത്തെ എക്സാമിന് ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ ചെയ്തതാണെങ്കിലും കുട്ടികൾക്ക് എപ്പോഴും ഫാസ്റ്റ് ഫുഡ് പോലെ ഉടൻ ചെയ്താൽ അല്ലെങ്കിൽ മീൻസ് ഒട്ടനെയുള്ള വീഡിയോ ആണെങ്കിൽ പഠിക്കും. ഒരു 5 ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നോക്കാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് ചെയ്ത് തരുവാണെങ്കിൽ ഉടനെ അതൊന്ന് കണ്ട് പഠിക്കാൻ തോന്നും. അതുകൊണ്ടാണ് നന്നത്. നിങ്ങളൊക്കെ അങ്ങനെയാണ്, ഇപ്പം ഞാനൊക്കെ എല്ലാം അങ്ങനെയാണ്, ഉടൻ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. എക്സാമിന് വരുമെന്നറിയാം, എന്നിട്ടും പലരും നോക്കാത്തവരെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, കണ്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തരുന്നത്. അപ്പോൾ നമ്മൾ 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നാൽ 4 വെക്റ്റേഴ്സിനെ ഫോം ചെയ്യണം. 4 വെക്റ്റേഴ്സ് നോക്കിക്കോണം. ഇതാണ് നമ്മുടെ A1 എന്ന് പറഞ്ഞ വെക്റ്റർ. എടുത്ത് അങ്ങോട്ട് എഴുതണം കേട്ടോ, A1 ഈക്വൽ ടു എന്ന് എടുത്ത് എഴുതണം. ഞാൻ എഴുതണം നിർബന്ധമൊന്നുമില്ലല്ലോ. A1 ഈക്വൽ ടു ഇതാണ് B1, ഇത്രയും. അപ്പോൾ മനസ്സിലായല്ലോ, ഇത് A1, ഇത് B1, ഇതാണ് നമ്മുടെ A2, ഇത് നമ്മുടെ എന്താണ് B2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 7i - 6k എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 7i + 0k - 6k എന്ന് എഴുതിക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. 7i + 0j - 6k എന്ന് പറയുന്നത് ജെയുടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരു 0j ചേർത്ത് എഴുതിക്കണം. അപ്പോൾ നമ്മുടെ A1i, B1i, A2i, B2i. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് B1 × B2 എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ്. അപ്പോൾ ഫോർമുല എല്ലാവരും പഠിച്ചു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു B1 × B2 · A2 - A1 / B1 × B2. ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആദ്യം B1 × B2. B1 × B2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റിനുള്ളിൽ IJK. ഓക്കെ, B1, ഇവിടെ B1 ആരായിരുന്നു? ദണ്ട് ഇതാണ് B1. അതിൻ്റെ IJK കോഫിഷ്യൻസ് 3 എഴുതുക, 2 എഴുതുക, 6 എഴുതുക. അടുത്തത് B2 എന്ന് പറഞ്ഞാൽ ദണ്ട് ഇതാണ് B2 കേട്ടല്ലോ. ഇതാണ് നമ്മുടെ B2, മറന്നുപോലെ ഇത് A1, ഇത് B1, ഇത് A2, ഇത് B2. ദാറ്റ് ഈസ് 1 2 2. എന്നിട്ട് I (-j)(-k)(+k)(+k). ഓക്കെ, അപ്പോൾ I(-) എന്ന് പറയുമ്പോൾ നോക്കുകയാണേ, ഈ 4 പേര് 2 × 2 = 4 - 2 × 6 = 12. J(-) എന്ന് പറയുമ്പോൾ 3 × 2 = 6 - 1 × 6 = 6. K(-) എന്ന് പറയുമ്പോൾ ഈ 4 പേരാണ് 6 - 2. ഓക്കെ, ആൻസർ വരുമ്പോൾ I (-4 - 12 - 8 - j (0 + k) = 4. ആൻസർ -8i - 0j + 4k. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് B1 × B2 കിട്ടി. ദണ്ട് ഇത്രയും ഭാഗം കിട്ടി. ഉടനെ അതിൻ്റെ മോഡുലസിനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടേക്കണം. മോഡുലസ്, ഓക്കെ, മോഡുലസ് എന്ന് പറയുമ്പോൾ √ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് -8 ² + 0² + 4² IJK കോഫിഷ്യൻസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം. അപ്പോൾ -8² + 0² + 4² ആൻസർ വരുമ്പോൾ √ ഇത് 64, ഇത് 16. അപ്പോൾ നമുക്ക് 80 കിട്ടും. ഓക്കെ, അപ്പോൾ √80 എന്നാണ് B1 × B2 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് A2 - A1 എന്നാണ് ഈ പരിപാടി. അപ്പോൾ നമ്മൾ B1 × B2 കണ്ടുപിടിച്ചു, മോഡുലസിനെ കണ്ടുപിടിച്ചു, ഇനി A2 ൽ നിന്നും A1 കുറയ്ക്കണം കേട്ടോ. A2 ആരാണ്? ദണ്ട് ഇതാണ് നമ്മുടെ A2 എന്ന് ഉദ്ദേശിക്കുന്നത്. ദണ്ട് ഇത് 7i + 0j - 6k - ഇതാണ് നമ്മുടെ A1 - 2i - 5j + k. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ 7i + 0j - 6k -2i + 5j - k. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ. ഈ മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ എല്ലാ സൈൻ മാറും. -2i (-i) - +i (-k). ദാറ്റ് ഈസ് ഈക്വൽ ടു 7i നിന്ന് 2i പോയി കഴിഞ്ഞാൽ 5i. 0j - 0j + 5k എത്ര നോക്കിക്കേ? 5j. -6k - k (-7k). ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ A2 - A1 കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ B1 × B2 കിട്ടിയ ഈ വെക്ടറും തമ്മിലുള്ള ഡോട്ട് എടുക്കണം. B1 × B2 · രണ്ടത് ഈ ഇത്ര ഫുൾ അത് കണ്ടുപിടിക്കാൻ പോവാണ്. B1 × B2 · A2 - A1 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ 2 വെക്റ്റേഴ്സ് തമ്മിൽ ഡോട്ടാണ്. നോക്കിക്കോണേ, I കൂടുള്ളവർ -8, അവിടെ 5. അപ്പം -8 × 5 + ഇവിടെ വരുന്നത് 0, ഇവിടുത്തെ j കൂടെ 5, ദാറ്റ് ഈസ് 0 × 5 + 4 × -7. ആൻസർ വരുമ്പോൾ -40
ഇത് പൂജ്യമായി മൈനസ് 28 മൈനസ് 68 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടി. ദെർഫോർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ ന്യൂമറേറ്ററിലെ ഇതിനൾക്ക് പകരം മൈനസ് 68 എഴുതുക ബൈ മോഡുലസ് ബി വൺ ക്രോസ് ബി ടു എത്രയായിരുന്നു? റൂട്ട് ഓഫ് 80 താഴെ എഴുതുക. ഓക്കെ, ദാറ്റ് ഇസ് 68 ബൈ റൂട്ട് 80. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ശ്രദ്ധിക്കേണ്ടത്, ഈ ലൈൻസുകളുടെ ഇക്വേഷൻ തന്നെ ഇങ്ങനെയൊക്കെ വരാം. എക്സ് മൈനസ് 3/4 ഈക്വൽ ടു വൈ പ്ലസ് 2/5 ഈക്വൽ ടു ഇസഡ് പ്ലസ് 3/6. അടുത്തും തരും ഇങ്ങനെ എക്സ് പ്ലസ് 1/4 ഇങ്ങനെയൊക്കെ തരും കേട്ടോ. രണ്ട് ലൈൻസിന് ഇക്വേഷൻ ഇങ്ങനെ തന്നെ വരെ ഇങ്ങനെ തരാം. അങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ എ വൺ എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറിലെ നമ്പറുകളുടെ സൈൻ മാറ്റി ഐ ജെക്ക്, ദാറ്റ് മീൻസ് എ വൺ എന്ന് പറയുമ്പോൾ ഇത് മൈനസ് 3 അല്ല, അപ്പോൾ ഇത് പ്ലസ് 3 എടുത്തിട്ട് ഐ കൊടുക്കണം. ഇത് പ്ലസ് 2 ആണെങ്കിൽ അവിടെ മൈനസ് 2j, ഇത് പ്ലസ് 3 ആണെങ്കിൽ മൈനസ് 3k. ഇങ്ങനെ വേണം എ വണ്ണിനെ കണ്ടുപിടിക്കാൻ. ഇവിടെ എളുപ്പം എ വൺ രണ്ട് ഇയാളാണ്, ഇത് ബി വൺ, ഇത് എ ടു ബി ടു ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ ഈ ന്യൂമറിലെ നമ്പറുകളുടെ സൈൻ മാറ്റി ഐ ജെക്ക് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ബി വൺ എന്ന് പറയുന്നത്. ഇയാൾക്ക് കറക്റ്റായിട്ട് ഐ ജെ ഒക്കെ കൊടുക്കുക. ബി വൺ എന്ന് പറയുമ്പോൾ 4i പ്ലസ് 5j പ്ലസ് 6k. ഓക്കെ, അതുപോലെ അടുത്ത ലൈൻ്റെ അതൊന്നും ന്യൂമറിലെ നമ്പറുകളുടെ സൈൻ മാറ്റി ഐ ജെ ഒക്കെ കൊടുക്കുമ്പോൾ 8 കിട്ടും. ഡിന്നറിലെ നമ്പറുകൾക്ക് അതേപടി ഐ ജെ ഒക്കെ കൊടുക്കുമ്പോൾ 8 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കഴിയുകയാണ്. ഇതുവിടെ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ എക്സാമിൻ്റെ ചോദ്യം. ഓക്കെ, ഗുഡ് ബൈ.